പുതിയൊരു റെസിപ്പി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തേത് പെപ്പർ കോക്കനട്ട് ചിക്കൻ റോസ്റ്റിന്റെ റെസിപ്പിയാണ്. ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ചിക്കൻ റെസിപ്പിയാണിത്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഡ്രൈ റോസ്റ്റ് റെസിപ്പിയാണിത്. വളരെ കുറച്ച് ചേരുവകൾ മാത്രം യൂസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. ചോറിനായാലും ചപ്പാത്തിക്കായാലും ഒക്കെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ അതേപോലെ തന്നെ ബെല്ലൈക്കൻ പ്രസ് ചെയ്തേക്കണേ, എങ്കിലേ ഞങ്ങളെ പുതിയ വീഡിയോസിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ട ചേരുവകൾക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഇവിടെ 300 ഗ്രാം അളവിലുള്ള കഴുകി വൃത്തിയാക്കിയ ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. അടുത്തതായി 1 കപ്പ് ചിരവിയ തേങ്ങ, അതേപോലെ 1/2 ടീസ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള മല്ലി, പിന്നെ ജീരകം അതും 1/2 ടീസ്പൂൺ അളവിൽ മതിയാകും. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇതിന് ആവശ്യമായിട്ടുണ്ട്. ഈ ചേരുവകളൊക്കെ എടുത്തു വെച്ചതിന് ശേഷം ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് മാറ്റിവെക്കാം. അതിനുവേണ്ടി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് 1 ടീസ്പൂൺ അളവിലുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് 3 ടീസ്പൂൺ അളവിലുള്ള കുരുമുളക് പൊടിയാണ്. അതും കൂടി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളൊക്കെയും ചിക്കനിൽ നല്ലവണ്ണം മിക്സ് ആകുന്നത് വരെയും ഒന്ന് ഇളക്കിയെടുത്ത് യോജിപ്പിച്ച് എടുത്ത് വെക്കാം. അതിനുശേഷം 1-10 മിനിറ്റ് സമയത്തോളം ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി കുക്കിങ്ങിലേക്ക് കടക്കാം. അതിനായി ആദ്യം തന്നെ ചൂടായ പാനിലോട്ട് 2-3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് ഇളക്കി കൊടുക്കാം. കറിവേപ്പില ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മുഴുവനായിട്ടുള്ള മല്ലി ചേർത്ത് കൊടുക്കാം. ഒന്ന് കൈ കൊണ്ട് ക്രഷ് ചെയ്തിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ജീരകവും കൂടി ചേർത്തിട്ട് ഇളക്കാം. ജീരകവും മല്ലിയും ഒക്കെ മൂത്ത നല്ല മണം വരുന്ന സമയത്ത് അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ പീസസ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് 2-3 മിനിറ്റ് സമയത്തോളം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചെറുതായി വഴറ്റിയെടുക്കാം. ചിക്കനൊക്കെ ഒന്ന് ചെറുതായി വഴന്ന് വന്നതിന് ശേഷം ഫ്ലെയിം ലോയിലേക്ക് മാറ്റിയിട്ട് 1-10 മിനിറ്റ് സമയത്തോളം കവർ ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഏകദേശം 1-10 മിനിറ്റ് സമയം ആയിട്ടുണ്ട്. സോ നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്തിട്ട് ചെറുതായി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വരുന്ന കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തതിനു ശേഷം ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിന്റെ ടേസ്റ്റി ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള തേങ്ങയാണ്. ഒരു 1/2 മുറി തേങ്ങ ചിരകി എടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്.
തേങ്ങ കൂടി ചേർത്തതിനു ശേഷം ഫ്ലെയിം ലോയിലേക്ക് മാറ്റിയിട്ട് ലൈറ്റ് ആയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിനു ശേഷം കൂടുതൽ സമയം സ്റ്റൗവിൽ വെക്കരുത്. തേങ്ങ നല്ലപോലെ ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഇളക്കി എടുത്ത് വെക്കണം. അതിനുശേഷം കുറച്ച് മല്ലിയില ചേർത്ത് ഗാർണിഷ് ചെയ്തെടുക്കാം. ഒരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടി ഒരു 1 ടീസ്പൂൺ അളവിൽ ബട്ടർ കൂടി ചേർക്കാം. ഇത് തികച്ചും ഓപ്ഷണൽ ആണ്. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1 മിനിറ്റ് സമയം ഒന്ന് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ കോക്കനട്ട് ചിക്കൻ ഡ്രൈ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾ ഈ റെസിപ്പി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. സിമ്പിൾ ഇൻഗ്രീഡിയൻസ് മാത്രമായതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. കമൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ നിങ്ങളുടെ അപ്ഡേറ്റ് ഞങ്ങളെ അറിയിക്കാം. സോ സീ യു സൂൺ വിത്ത് അനദർ ഡെലീഷ്യസ് റെസിപ്പി. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോ അപ്ഡേറ്റ്സ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thanks for watching. Thank you.